ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സി ജി എൽ എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട രണ്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ മൂന്നാമത്തെ ക്ലാസ്സും ഈ മൂന്നാമത്തെ ക്ലാസ്സിലും നമ്മൾ എപ്പോഴും ചെയ്യുന്നതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളുമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനെയും ബേസ് ചെയ്ത് പറയുന്ന ഓരോ ഫാക്ട്സുകൾ എന്ന് പറയുന്നത് എസ് എസ് സിയുടെ തന്നെ മറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയാണ് ഓരോ ഫാക്ട്സുകളാക്കി പറയുന്നത്. സോ ആ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ പഠിക്കാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന കണക്റ്റഡ് ഫാക്റ്റൂടെ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ദെൻ ഒരു കാര്യമോട് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എത്ര ടൈമാണോ ആ പ്രോപ്പർ ടൈമിൽ, ആ വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളങ്ങ് പഠിച്ചേക്കുക. പിന്നീട് എന്ത് ചെയ്യുക, പിന്നീടുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കാരണം എന്തായാലും നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്ത് കാണുകയാണ്. സോ പിന്നീടുള്ള ടൈം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സ്ട്രാറ്റജിക്കോടാണ് നമ്മൾ റിവൈസ് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും, മറന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അബ്ദുൾ കരീം ഖാൻ വാസ് ദ എക്സ്പൊണന്റ് ഓഫ് വിച്ച് സ്കൂൾ ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ അബ്ദുൾ കരീം ഖാൻ, ഏത് ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സണാണ് അബ്ദുൾ കരീം ഖാൻ, അതാണ് ക്വസ്റ്റ്യൻ. അബ്ദുൾ കരീം ഖാൻ ഏത് ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കിരാന ഖരാനയാണ് കേട്ടോ. ഏത് ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, കിരാന ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സണാണ് ആരെന്ന് പറയുന്നത്, അബ്ദുൾ കരീം ഖാൻ എന്ന് പറയുന്നത്. ഈ കിരാന ഖരാന, നിങ്ങൾക്കറിയാം റീസെൻ്റ് നമ്മുടെ എക്സാംസ് നോക്കുവാണെങ്കിൽ ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസിനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. അപ്പോൾ ഈ കിരാന ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള പേരുകൾ ഞാൻ പറഞ്ഞുതരാം. പണ്ഡിറ്റ് ഭീംസൺ ജോഷി കേട്ടോ. ഓക്കെ, പണ്ഡിറ്റ് ഭീംസൺ ജോഷി, പണ്ഡിറ്റ് ഭീംസൺ ജോഷി ഏത് ഖരാനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസറ് കിരാന ഖരാനയാണ് കേട്ടോ. പണ്ഡിറ്റ് ഭീംസൺ ജോഷി ഏത് ഖരാനയാണ്, കിരാന ഖരാന. അതുപോലെ തന്നെ പ്രഭാ ആത്രേ. ഓക്കെ, പ്രഭാ ആത്രേ, പ്രഭാ ആത്രേ ഏത് ഖരാനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ആൻസർ എന്ത് തന്നെയാണ്, കിരാന ഖരാനയാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് പണ്ഡിറ്റ് ഭീംസൺ ജോഷി, അതുപോലെ തന്നെ പറഞ്ഞത് ആരെയാണ്, പ്രഭാ ആത്രേ, കിരാന ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് പേഴ്സൺസിനെ കിരാന ഖരാനയുടെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക, പണ്ഡിറ്റ് ഭീംസൺ ജോഷിയും അതുപോലെ തന്നെ പ്രഭാ ആത്രേയും. ഈ പ്രഭാ ആത്രയ്ക്ക് ലഭിച്ചിട്ടുള്ള രണ്ട് അവാർഡുകളുണ്ട്, അതേതൊക്കെയാണെന്നറിയാമോ, സംഗീത നാടക അക്കാദമി അവാർഡും ഉണ്ട്, അതുപോലെ തന്നെ പത്മ വിഭൂഷണവും ഉണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡും ഉണ്ട്, പത്മവിഭൂഷണവും ഉണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡാണെങ്കിൽ 1991-ലും പത്മ വിഭൂഷണാണെങ്കിൽ എന്നുമാണ് 2022-ലുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അബ്ദുൾ കരീം ഖാൻ ഏത് ഖരാനയാണ്, കിരാന ഖരാനയാണ്. പണ്ഡിറ്റ് ഭീംസൺ ജോഷിയും പ്രഭാ ആത്രേയും ഏത് ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ കിരാന ഖരാന. പ്രഭാ ആത്രയുടെ അവാർഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സംഗീത നാടക അക്കാദമി അവാർഡാണെങ്കിൽ 1991-ലും പത്മവിഭൂഷണാണെങ്കിൽ 2022-ലും അവാർഡുകൾ നോട്ട് ചെയ്ത് വെക്കണം, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പണ്ഡിറ്റ് ബിർജു മഹാരാജ് അല്ലേ. പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക്കാണെന്ന് നമുക്കറിയാം. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഖരാനയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് 2024-ൽ നടന്ന എക്സാമിനോട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പണ്ഡിറ്റ് ബിർജു മഹാരാജ്. എനിക്ക് തോന്നുന്നു 2024 CP ആണോ ഫേസ്റ്റോൾ ആണോ എന്ന് പ്രോപ്പർലി ഓർമ്മയില്ല, ബട്ട് ആ രണ്ട് എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ രണ്ട് എക്സാമിൽ ഏതിലോ ഒന്നിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഖരാനയാണെന്ന്. ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഖരാനയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കൽക്ക ബിന്ദാദിൻ ഖരാനയാണ് കേട്ടോ. ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഖരാനയാണ്, കൽക്ക ബിന്ദാദിൻ ഖരാനയാണ്. ഓക്കെ, കൽക്ക ബിന്ദാദിൻ ഖരാനയുമായിട്ട് കൽക്ക ബിന്ദാദിൻ ഖരാന. അപ്പൊ കൽക്ക ബിന്ദാദിൻ ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സണാണ് ആരെന്ന് പറയുന്നത്, പണ്ഡിറ്റ് ബിർജു മഹാരാജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കർ ഉണ്ടല്ലോ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഖരാനയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പേഴ്സൺ ആണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഘരാനയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഹാർ ഘരാനയാണ് കേട്ടോ. ഓക്കെ, മെയ്ഹാർ ഘരാനയാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഘരാനയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മെയ്ഹാർ ഘരാന. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അബ്ദുൽ കരീം ഖാൻ ഏത് ഘരാനയാണെന്നാണ്. ഏതാണ്? കിരാന ഖരാന. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കിരാന ഖരാനയിൽ നോക്കേണ്ട പേഴ്സൺസ് ആരൊക്കെയാ? പണ്ഡിറ്റ് ഭീംസെൻ ജോഷി കിരാന ഖരാനയാണ്, പ്രഭാ ആത്രയും കിരാന ഖരാനയാണ്. ഇനി പ്രഭാ ആത്രയ്ക്ക് ലഭിച്ചിട്ടുള്ള രണ്ട് അവാർഡുകൾ മറക്കരുത്. സംഗീത നാടക അക്കാദമി അവാർഡാണെങ്കിൽ 1991-ലും പത്മവിഭൂഷൺ ആണെങ്കിൽ 2022-ലും ആണ്. ഓക്കെ, ദെൻ പിന്നീട് പറഞ്ഞത് പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഖരാനയാണ്? കൽക്കാ ബിന്ദാദിൻ ഖരാന. അതുപോലെ തന്നെ പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഖരാനയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസറോ? അതിന് ആൻസർ മെയ്ഹാർ ഖരാനയാണ്. നോട്ട് ചെയ്ത് പഠിച്ചിരിക്കുക. പറഞ്ഞ ഓരോ പോയിന്റ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സെക്കൻഡ്, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദി ഗുരു ഓഫ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിനെ പറ്റി ഇപ്പോൾ ഒരു ഫാക്ട് പറഞ്ഞല്ലോ, ഏത് ഖരാനയാണ്? മെയ്ഹാർ ഖരാനയാണെന്ന് ഇപ്പോൾ പറഞ്ഞു അല്ലേ. ഏത് ഖരാനയാണ്? മെയ്ഹാർ ഖരാനയാണെന്ന് പറഞ്ഞു. പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഗുരു ആരാണ്? പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഖരാന. പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഗുരു ആരാണ്? ആരാണ്? അലാവുദ്ദീൻ ഖാനാണ് കേട്ടോ. പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ അലാവുദ്ദീൻ ഖാനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അടുത്ത് പറയാൻ പോകുന്നത് പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. ഓക്കെ, അപ്പം നമുക്ക് നോക്കിപ്പോവാം. ആദ്യം പറയുന്നത് പണ്ഡിറ്റ് രവിശങ്കർ. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1999-ലാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ് 1999-ലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1990 ഭാരതരത്നയാണ്, 1998-ല് ഭാരതരത്ന ലഭിക്കുന്നത് ആർക്കാണ്? 1998-ല് ഭാരതരത്ന ലഭിക്കുന്നത് MS സുബ്ബലക്ഷ്മിക്കാണ് കേട്ടോ. 1998-ല് ഭാരതരത്ന ലഭിക്കുന്നത് ആർക്കാണ്? MS സുബ്ബലക്ഷ്മിക്കാണ്. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 1998 ആയി, 1999 ആയി. ഇനി തൊട്ടടുത്ത വർഷമാണ് 2000-ല്ലേ. 2000-ല് ഭാരതരത്ന ഒന്നും പറയാനില്ല, പക്ഷെ 2000-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊന്ന് ഞാൻ ക്ലാസ്സിൽ ഇടയ്ക്ക് ക്ലാസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കാം. 2000-ലോട്ട് വരുന്നു. 2000-ല് നമ്മുടെ കേളുചരൺ മോഹപാത്ര അല്ലേ, നമ്മുടെ കേളുചരൺ മോഹപാത്ര. അപ്പോൾ കേളുചരൺ മോഹപാത്ര ഏത് ഡാൻസ് ഫോമാണ്? കേളുചരൺ മോഹപാത്ര ഒഡീസിയാണ് കേട്ടോ. കേളുചരൺ മോഹപാത്ര ഏത് ഡാൻസ് ഫോമാണ്? ഒഡീസിയാണ്. കേളുചരൺ മോഹപാത്രയ്ക്ക് പത്മ വിഭൂഷൺ ലഭിക്കുന്ന വർഷം. ഓക്കെ, കേളുചരൺ മോഹപാത്രയ്ക്ക് പത്മ വിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? 2000-ലാണ്. അതുപോലെ തന്നെ സാത്രിയ ഡാൻസ് ഫോമിനെ, ഓക്കെ, സാത്രിയ ഡാൻസ് ഫോമിനെ ക്ലാസിക്കൽ ഡാൻസ് ആക്കി. ഓക്കെ, സാത്രിയെ ക്ലാസിക്കൽ ഡാൻസ് ആക്കി റെക്കഗ്നൈസ് ചെയ്യുന്ന വർഷം എന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതും എന്നാണ്? 2000-ലാണ്. ഓക്കെ, അപ്പോൾ 1998-ല് ഭാരതരത്ന MS സുബ്ബലക്ഷ്മി, 1999-ല് ഭാരതരത്ന പണ്ഡിറ്റ് രവിശങ്കർ, 2000-ല് കേളുചരൺ മോഹപാത്ര ഒഡീസി പത്മവിഭൂഷൺ, സാത്രിയ ഡാൻസിനെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന വർഷം എന്നാണ്? 2000-ലാണ്. കഴിഞ്ഞില്ല, തൊട്ടടുത്ത വർഷം 2001. എക്സാമിന് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നു. 2001-ല് ഭാരതരത്ന ലഭിക്കുന്നു ആർക്ക്? 2001-ല് ഭാരതരത്ന ലഭിക്കുന്ന പേഴ്സൺ ആണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 2001-ലാണ്. ഓക്കെ, ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 2001-ലാണ്. ഈ 2001-ല് തന്നെ എക്സാമിന് ചോദിച്ച് ഒരു പേഴ്സൺ കൂടി പറയാം. ലതാ മങ്കേഷ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ലതാ മങ്കേഷ്കർ, ഓക്കെ,
ലതാ മങ്കേഷ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷവും എന്നാണ്? 2001-ലാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ നോട്ട്സ് എഴുതി പോകുന്നുണ്ടെങ്കിൽ എഴുതി പോവാ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത്രയും ഫാക്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഗുരു ആരായിരുന്നു എന്നായിരുന്നു. അതാരാണ്? അലാവുദ്ദീൻ ഖാനാണ്. അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെൻ്റാണ്? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? പണ്ഡിറ്റ് രവിശങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? പണ്ഡിറ്റ് രവിശങ്കർ എന്ന് പറയുന്നത്. ഈ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ആരൊക്കെ ഓർക്കാം? അതുകൂടി പറയട്ടെ, എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് തരാം. സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പേഴ്സൺ. വിലായത്ത് ഖാനെ ഓർക്ക, നിഖിൽ ബാനർജി. ഓക്കെ, വിലായത്ത് ഖാനെയും നിഖിൽ ബാനർജി, ഞാൻ എല്ലാവരെയും കൂടി പറയുന്നില്ല, ഇവരെ രണ്ടുപേരെയും തൽക്കാലം ഓർത്തിരിക്കുക. വിലായത്ത് ഖാനും അതുപോലെ തന്നെ നിഖിൽ ബാനർജി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരട്ടെ. നമ്മൾ പറഞ്ഞത് പണ്ഡിറ്റ് രവിശങ്കറിനെ പറ്റിയായിരുന്നു. പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഏത് ഖരാനയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മെയ്ഹാർ ഖരാനയാണ്. പണ്ഡിറ്റ് രവിശങ്കർ അല്ലെങ്കിൽ പണ്ഡിറ്റ് രവിശങ്കർ സിത്താറാണ്. അപ്പോൾ സിത്താർ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സണാലിറ്റീസ് ആണ് ആരൊക്കെയാണ്? വിലായത്ത് ഖാനും അതുപോലെ തന്നെ നിഖിൽ ബാനർജി എന്ന് പറയുന്നത്. വിലായത്ത് ഖാനും നിഖിൽ ബാനർജി. ഓക്കെ, അതിനെ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് അവാർഡുകളാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1999. തൊട്ടു മുന്നത്തെ വർഷമായ 1998 ഭാരതരത്ന ലഭിക്കുന്നത് MS സുബ്ബലക്ഷ്മി. അപ്പം 1998 MS സുബ്ബലക്ഷ്മി ഭാരതരത്ന, തൊട്ടടുത്ത വർഷം 1999 പണ്ഡിറ്റ് രവിശങ്കർ ഭാരതരത്ന, 2000 പ്രത്യേകത കേൾചരൺ മോഹപാത്രയ്ക്ക് ഒഡീസിയില് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 2000. അതിന് തൊട്ടടുത്ത വർഷമായ 2001 ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിക്കുന്നു. അതുപോലെ തന്നെ ലതാ മങ്കേഷ്കറിനും ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 2001. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേർ ഇസ് ദി ഫസ്റ്റ് ജൂട്ട് ഫാക്ടറി ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ്? ആദ്യത്തെ ജൂട്ട് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അത് റിഷ്രയിലാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലെ റിഷ്രയിലാണ് ആദ്യത്തെ ജൂട്ട് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ റിഷ്രയിലാണ് ആദ്യത്തെ ജൂട്ട് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും. കട്ടക്ക് എന്ന് പറയുന്ന ഒരു പ്ലേസ് കേട്ടിട്ടുണ്ടോ? കട്ടക്ക് എന്ന് പറയുന്ന ഒരു പ്ലേസ് സുഭാഷ് ചന്ദ്രബോസിന്റെ ബെർത്ത് പ്ലേസ് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിന്റെ ബെർത്ത് പ്ലേസ് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതെവിടെയാണ്? അത് ഒഡീഷയിലെ കട്ടക്കിലാണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിന്റെ ബെർത്ത് പ്ലേസ് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്കിലാണ്. അത് മാത്രമല്ല, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓക്കെ, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കട്ടക്കിലാണ് കേട്ടോ. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്കിലാണ്. ഓക്കെ, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കട്ടക്കിലാണ്. കഴിഞ്ഞില്ല, ദെൻ ഇതുപോലെ തന്നെ 2022 CGL മെയിൻസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് കേട്ടോ. ഏതാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച്. ഇനി ഞാൻ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പറയും, അത് CGL 2022 മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CGL 2022 മെയിൻസ് ചോദിച്ച ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച്. ഓക്കെ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് എവിടെയാണ്? നാഗ്പൂർ, മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് എവിടെയാണ്? നാഗ്പൂർ, മഹാരാഷ്ട്ര. ദെൻ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ഗ്രൗണ്ട് നെറ്റ് കേട്ടോ. അടുത്ത ചോദിച്ചത് എന്താ? നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ
നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഗ്രൗണ്ടിനുണ്ട്. അതെവിടെയാണ്? ഗുജറാത്തിലെ ജുനഗഡിലാണ്. ഓക്കെ, അതെവിടെയാണ്? ജുനഗഡ്, ഗുജറാത്തിലെ ജുനഗഡിലാണ് കേട്ടോ. എവിടെയാണ്? ഗുജറാത്തിലെ ജുനഗഡിലാണ് നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഗ്രൗണ്ടിനെട്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയാബീൻ റിസർച്ചും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോയാബീൻ റിസർച്ച് എവിടെയാണെന്ന്? അപ്പൊ അതുകൂടി പഠിക്കണം കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോയാബീൻ റിസർച്ച്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോയാബീൻ റിസർച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇൻഡോർ, മധ്യപ്രദേശിലാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോയാബീൻ റിസർച്ച് എവിടെയാണ്? ഇൻഡോർ, മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനെ ബേസ് ഓർത്തിരിക്കണേ. ഈ മൂന്ന് ക്വസ്റ്റ്യനും മെയിൻസ് ചോദിച്ചുകൊണ്ട് പ്രിലിംസിന് ചോദിക്കില്ല എന്ന് വിചാരിക്കേണ്ട, റിപ്പീറ്റ് ചെയ്യും, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യത്തെ ജൂട്ട് ഫാക്ടറി വന്നത് എവിടെയായിരുന്നു? എവിടെയത്? റിഷ്ര, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ റിഷ്രയില്. ആദ്യത്തെ ഓപ്ഷൻ കണ്ടത് കട്ടക്കാണ്. അപ്പൊ കട്ടക്ക് എന്ന് പറഞ്ഞ പ്ലേസ് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരണം സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് പ്ലേസ് ആണ് ഏത്? കട്ടക്ക് എന്നുള്ളത്. അത് നമ്മുടെ മൈൻഡിൽ വരണം. ഓക്കെ, ദെൻ ഓർക്കേണ്ടത് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെയാണ്? കട്ടക്കിലാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെയാണ്? കട്ടക്കിലാണ്, അത് ഓർക്കുക. ദെൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച്. ഓക്കെ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് എവിടെയാ? മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഗ്രൗണ്ടിനെട്ട്, ഗ്രൗണ്ടിനെട്ടിന് വേണ്ടിയിട്ടുള്ള നാഷണൽ റിസർച്ച് സെന്റർ അതെവിടെയാണ്? ജുനഗഡ്, ഗുജറാത്ത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോയാബീൻ റിസർച്ച്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോയാബീൻ റിസർച്ച് അതെവിടെയാണ്? അത് ഇൻഡോറ്, മധ്യപ്രദേശാണ്. എവിടെയാണ്? ഇൻഡോറ്, മധ്യപ്രദേശ്. അപ്പൊ ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ബിംബാവതി ദേവി ഈസ് ആൻ എക്സ്പോണന്റ് ഓഫ് വിച്ച് ഇന്ത്യൻ ക്ലാസ് ഡാൻസ് ഫോം? അപ്പൊ ബിംബാവതി ദേവി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു ഏതോ ക്ലാസ്സിൽ ഞാൻ കണക്റ്റഡ് ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നതാണെന്ന് തോന്നുന്നു. അറിയാമോ, ഓർമ്മയുണ്ടോ? ബിംബാവതി ദേവി. ആ അപ്പൊ ആ ഡാൻസ് ഫോം ആൻസർ ആയിട്ട് വരുന്നതിനെ ബേസ് ചെയ്ത് അഗൈൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഐ കോൺടാക്ട് വരാത്ത ഡാൻസ് ഫോം. ഒരു ഷോള് ഇത്രയും ഭാഗം ഇങ്ങനെ മറച്ചിട്ടാണ് ഈ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഐ കോൺടാക്ട് വരാത്ത ഡാൻസ് ഫോം ഏതാണ്? അത് മണിപ്പൂരി ഡാൻസ് ആണ് കേട്ടോ. ഏതാണ്? മണിപ്പൂരി ഡാൻസ്. അപ്പോൾ ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഐ കോൺടാക്ട് വരാത്ത ഡാൻസ് ഫോം ഏതാണ്? മണിപ്പൂരി ഡാൻസ് ആണ്. അപ്പോൾ മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? ബിംബാവതി ദേവി. അങ്ങനെയാണെങ്കിൽ എക്സാമിന് മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ബിംബാവതി ദേവി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ബിബിൻ സിംഗ് ഗുരു വിബിൻ സിംഗ്, ഗുരു വിപിൻ സിംഗ്. വൺ സെക്കൻഡ്, ക്ലിയർ ആയിട്ടൊന്നും. ഗുരു ആൻസർ മണിപ്പൂരിയാണ്. ഗുരു ബിപിൻ സിംഗ്. ദെൻ അടുത്തത് ഗുരു നീലേശ്വർ മുഖർജി. ഓക്കെ, ഗുരു വിപിൻ സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി. ഓക്കെ, ഗുരു വിപിൻ സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി, ഗുരു രാജ്കുമാർ സിംഹജിത് സിംഗ്. ഓക്കെ, ഗുരു രാജ്കുമാർ സിംഹജിത് സിംഗ്. ഗുരു വിപിൻ സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി, ഗുരു രാജ്കുമാർ സിംഗജിത് സിംഗ്. ദെൻ അക്കം ലക്ഷ്മി ദേവി. അപ്പോ ഗുരു വിപിൻ സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി, ഗുരു രാജ്കുമാർ സിംഗജിത് സിംഗ്, അക്കം ലക്ഷ്മി ദേവി, ആൻഡ് ഫൈനലി ജാവേരി സിസ്റ്റേഴ്സ്. ജവേരി സിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക.
ഓക്കെ. അപ്പൊ ഗുരു വിപിൻ സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി, ഗുരു രാജ്കുമാർ സിംഗജിത് സിംഗ്, അക്കം ലക്ഷ്മി ദേവി, ജവേരി സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പറഞ്ഞ 5 പേഴ്സൺസിനെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ്. ഓക്കെ, ഗുരു വിപിൻ സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി, ഗുരു രാജ്കുമാർ സിംഗജിത് സിംഗ്, അക്കം ലക്ഷ്മി ദേവി, ജവേരി സിസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ വി ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കാം. ബിർജു മഹാരാജ് വാസ് അവാർഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അവാർഡ്സ് ഇൻ 2012. അപ്പൊ 2012 ബിർജു മഹാരാജിന് ഇതിൽ ലഭിച്ച അവാർഡ് ഏതാണ്? 2012 ബിർജു മഹാരാജിന് ലഭിച്ച അവാർഡ് ഏതാണ്? അതാണ് നോക്കേണ്ടത്. ബിർജു മഹാരാജിന് ലഭിച്ച അവാർഡ് നാഷണൽ ഫിലിം അവാർഡാണ്. അപ്പൊ ബിർജു മഹാരാജ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരണം, ബിർജു മഹാരാജ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോം? കഥക് ഡാൻസ്. ബിർജു മഹാരാജിന് അല്ലെങ്കിൽ ബിർജു മഹാരാജ് ഏത് ഖരാനയാന്ന് ഓർമ്മയുണ്ടോ? കൽക്കാ ബിന്ദാദിൻ ഖരാന. രണ്ടാമത് ഓർക്കേണ്ട ഫാക്ട്, ബിർജു മഹാരാജ് റിലേറ്റഡ് ടു കൽക്കാ ബിന്ദാദിൻ ഖരാന. ഓക്കെ, ബിർജു മഹാരാജ് റിലേറ്റഡ് ടു കൽക്കാ ബിന്ദാദിൻ ഖരാന. അപ്പൊ ബിർജു മഹാരാജ് കഥക്കാണ്, ഏത് ഖരാനയാണ്? കൽക്കാ ബിന്ദാദിൻ ഖരാന. ഓക്കെ, ബിർജു മഹാരാജ് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇനി ഏത് ഖരാനയാണ്? അത് കൽക്കാ ബിന്ദാദിൻ ഖരാന. ഏത് ഖരാനയാണ്? കൽക്കാ ബിന്ദാദിൻ ഖരാന. ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം അത് 1986. ഓക്കെ, ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം എന്നാണ് 1986. 2012 എന്ത് ലഭിച്ചു എന്ന് പറഞ്ഞു? നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞു. ഏത് മൂവിയുടെ ബെസ്റ്റ് കൊറിയോഗ്രഫിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വരൂപമാണ് കേട്ടോ. ഏത് മൂവിയുടെയാണ്? വിശ്വരൂപം എന്ന് പറയുന്ന മൂവിയുടെ ബെസ്റ്റ് കൊറിയോഗ്രഫിക്കാണ് നാഷണൽ ഫിലിം അവാർഡ് എന്ന് ലഭിക്കുന്നത്, 2012 ലഭിക്കുന്നത്. അതുപോലെ തൊട്ടു മുന്നത്തെ 2022 CGL എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, നാഷണൽ ഫിലിം ഫെയർ അവാർഡ്. ഓക്കെ, ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നുണ്ട്. ഫിലിം ഫെയർ അവാർഡ്, ഈ ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നത് അത് 2016. ഓക്കെ, ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നത് എന്നാ 2016. 2016 എന്ന് പറഞ്ഞാൽ ഇയർ കേൾക്കുമ്പോൾ ഓർമ്മ വരണം എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്? 2016. അപ്പോൾ ഫിലിം ഫെയർ അവാർഡ് 2016 ആർക്ക് ലഭിക്കുന്നു? ബിർജു മഹാരാജിന് ലഭിക്കുന്നു. ഏത് മൂവിയുടെ കൊറിയോഗ്രഫിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ബാജിറാവോ മസ്താനി കേട്ടോ. ഏത് മൂവിയുടെ കൊറിയോഗ്രഫിക്കാണ്? ബാജിറാവോ മസ്താനി. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കേണ്ട ഫാക്ടുകൾ ഒന്നുപോലും സ്കിപ്പ് ചെയ്യല്ലേ ഓർത്തിരിക്കേണ്ടത്. ഒന്നുകൂടി പറഞ്ഞിരുന്നു, പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 1986. 2012 നാഷണൽ ഫിലിം അവാർഡ്. ഓക്കെ, 2012 നാഷണൽ ഫിലിം അവാർഡ് ഏത് മൂവിയുടെ കൊറിയോഗ്രഫിക്ക് വേണ്ടിയിട്ടാ? ഏത് മൂവിയുടെ കൊറിയോഗ്രഫിക്ക് വേണ്ടിയിട്ടാണ് വെച്ചാൽ അതിന് ആൻസർ വിശ്വരൂപം. 2016 ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നു. അതേത് മൂവിയുടെ കൊറിയോഗ്രഫിക്കാ? അങ്ങനെ വെച്ചാൽ അതിന് ആൻസർ ബാജിറാവോ മസ്താനി. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ദി കാളിദാസ സമ്മാൻ എക്സ്റ്റാബ്ലിഷ്ഡ്? അപ്പൊ കാളിദാസ സമ്മാൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ്? കാളിദാസ സമ്മാൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ്? അതാണ് ക്വസ്റ്റ്യൻ. കാളിദാസ സമ്മാൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അത് 1980 കേട്ടോ. കാളിദാസ സമ്മാൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ്? 1980. ഈ കാളിദാസ സമ്മാൻ അവാർഡ് നൽകുന്നത് മധ്യപ്രദേശ് ഗവൺമെൻ്റ് ആണ് കേട്ടോ. കാളിദാസ സമ്മാൻ അവാർഡ് നൽകുന്നത് മധ്യപ്രദേശ് ഗവൺമെൻ്റ് ആണ്. ഈ കാളിദാസ സമ്മാൻ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്? 1980. എന്നാണ് 1980. ഓപ്ഷനിൽ ഒരു 1975 എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ കണ്ടോ. ഈ 1975 എന്ന് പറയുന്ന ഇയറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ആർട്സ് ആൻഡ് കൾച്ചർ എടുക്കുമ്പോൾ
മധ്യപ്രദേശിൽ ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് 1975 വർഷം ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മധ്യപ്രദേശിൽ ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നത്, മധ്യപ്രദേശിൽ ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ, ഓക്കെ, മധ്യപ്രദേശിൽ ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ്, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്നാണ്, 1975. ഓക്കെ, അപ്പോൾ കാളിദാസ സമ്മാൻ അവാർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് മധ്യപ്രദേശ്. ദെൻ ഓർക്കേണ്ടത് ഏത് വർഷമാണ് കാളിദാസ സമ്മാൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, 1980 ഓർക്കുക, കാളിദാസ സമ്മാൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഓർക്കേണ്ട കാര്യം എന്താണ്, 1975 പ്രത്യേകം എന്താണ്, ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ അല്ലേ, ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണ്, മധ്യപ്രദേശാണ് ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ. ഈ ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 1975. ഓക്കെ, ഫോർ വിച്ച് ഇയർ വാസ് മന്നാഡെ ഓണേർഡ് വിത്ത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. മന്നാഡേക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന വർഷം അത് 2007. ഓക്കെ, മന്നാഡേക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്, 2007. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണെന്ന്, എന്നാണ് നമ്മുടെ ISRO ഫോം ചെയ്ത വർഷമായ 1969. എന്നാണ് 1969. അപ്പൊ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്നാണ്, 1969. ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്, ദേവിക റാണി. ഓക്കെ, ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്, ദേവിക റാണി. അതും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ മന്നാഡേക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്, അത് 2007. ഓക്കെ, ദുവാന്തർ ഫോൾസ് ഒറിജിനേറ്റ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ്. അപ്പോൾ ദുവാന്തർ ഫോൾസ് ഏത് റിവറിലാണ് ഒറിജിൻ ചെയ്യുന്നത്, നർമ്മദ റിവറാണ്. ഏത് സ്റ്റേറ്റാണ്, മധ്യപ്രദേശാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ചിക്കൽ വാട്ടർഫോൾസ് കർണാടക, കുഞ്ചിക്കൽ വാട്ടർഫോൾസ് കർണാടക ഏത് റിവറാണ്, കുഞ്ചിക്കൽ വാട്ടർഫോൾ ആണെങ്കിൽ വരാഹി റിവറാണ് കേട്ടോ, കുഞ്ചിക്കൽ വാട്ടർഫോൾ ഏതാണ്, വരാഹി റിവർ. റീസെൻ്റ് ഒരു 2-3 times ചോദിച്ച് കണ്ടതാണ് ഹുൻഡ്രു വാട്ടർഫോൾസ് കേട്ടോ, ഹുൻഡ്രു വാട്ടർഫോൾസ്, ഹുൻഡ്രു വാട്ടർഫോൾസ്, ഹുൻഡ്രു വാട്ടർഫോൾസ് സുബർണരേഖ റിവറാണ് കേട്ടോ, ഹുൻഡ്രു വാട്ടർഫോൾസ് സുബർണരേഖ റിവർ. ഓക്കെ, ഹുൻഡ്രു വാട്ടർഫോൾസ്, ഹുൻഡ്രു വാട്ടർഫോൾസ് സുബർണരേഖ റിവർ ഏത് സ്റ്റേറ്റ് ആണ്, ഹുൻഡ്രു വാട്ടർഫോൾസ് സുബർണരേഖ റിവർ ഏത് സ്റ്റേറ്റ് ആണ്, ജാർഖണ്ഡ് ആണ് കേട്ടോ, ഹുൻഡ്രു വാട്ടർഫോൾസ് സുബർണരേഖ റിവർ ഏത് സ്റ്റേറ്റ് ആണ്, ജാർഖണ്ഡ് ആണ്. അപ്പോൾ ദുവാന്തർ വാട്ടർഫോൾസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ നർമ്മദ, ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മധ്യപ്രദേശ്. കുഞ്ചിക്കൽ വാട്ടർഫോൾസ് വരാഹി റിവർ എവിടെയാണ്, കർണാടക. ദെൻ ഹുൻഡ്രു വാട്ടർഫോൾസ് സുബർണരേഖ റിവർ, ഹുൻഡ്രു വാട്ടർഫോൾസ് സുബർണരേഖ റിവർ ഏത് സ്റ്റേറ്റ് ആണ്, ജാർഖണ്ഡ്. ഈ സ്റ്റേറ്റും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഗേദ് ഡാൻസ് ഇസ് എ കസ്റ്റമറി ഡാൻസ് ഫെസ്റ്റിവൽ വിച്ച് ഇസ് സെലിബ്രേറ്റഡ് ആനുവൽ ഇൻ സിക്കിം ഫോൾസ് ഇൻ വിച്ച് മന്ത്. അപ്പൊ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിക്കാൻ വരുന്ന ഫാക്ട് എന്താണ്, കഗേദ് ഡാൻസ് അല്ലേ, കഗേദ് ഡാൻസ്, കഗേദ് ഡാൻസ് ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, സിക്കിമിലാണെന്ന് പഠിക്കാം. ഇതിന് ആൻസർ അറിയാമോ, കഗേദ് ഡാൻസ് സിക്കിമിലാണ്, ഏത് മന്ത് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഡിസംബർ മന്ത് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കഗേദ് ഡാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ മന്തിലാണ്, എവിടെയാണ്, സിക്കിമില്. ഓക്കെ, അപ്പൊ കഗേദ് ഡാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബറില്, ഏത് സ്റ്റേറ്റില്, സിക്കിമില്. ഓക്കെ, ദെൻ സിക്കിമിലെ ഫെസ്റ്റിവൽസ് നമ്മൾ ഓർക്കേണ്ടത്, സാഗ ദവ ഫെസ്റ്റിവൽ എവിടെയാണ്, സിക്കിമിലാണ്. സഗേവ ഫെസ്റ്റിവൽ എവിടെയാണ്, സഗേവ ഫെസ്റ്റിവൽ സിക്കിമിലാണ്. ബുംജു ഫെസ്റ്റിവൽ, ഓക്കെ, ബുംജു ഫെസ്റ്റിവൽ എവിടെയാണ്, സിക്കിമിലാണ്. ലൊസോങ് ഫെസ്റ്റിവൽ, ഓക്കെ, ലൊസോങ് ഫെസ്റ്റിവൽ എവിടെയാണ്, സിക്കിമില്. ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്, എല്ലാം കൂടി തൽക്കാലം ഞാൻ പറയുന്നില്ല, ഇത് ഇത്രയും ഓർക്കുക. ഇപ്പൊ 4 എണ്ണം പഠിച്ചു വെക്കുക, അതിന്റെ കൂട്ടത്തില്
സാഗാദവ ഫെസ്റ്റിവലും സഗേവ ഫെസ്റ്റിവലും ബുംജു ഫെസ്റ്റിവലും അതുപോലെ ലൊസും ഫെസ്റ്റിവലും. ഇതിൽ സാഗാദവ ഫെസ്റ്റിവലും ബുംജു ഫെസ്റ്റിവലും ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫെസ്റ്റിവലാണ്. ഓക്കെ, സാഗാദവ ഫെസ്റ്റിവലും ബുംജു ഫെസ്റ്റിവലും ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫെസ്റ്റിവലാണ്. നമ്മുടെ എക്സാമിന് ഡയറക്റ്റ്ലി സാഗാദവ ഫെസ്റ്റിവൽ ഏത് റിലീജിയനാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സാഗാദവ ഫെസ്റ്റിവൽ ഏത് റിലീജിയനാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? ബുദ്ധിസമാണ്. സഗേവ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് കമ്മ്യൂണിറ്റിയാണ്? കിരാത്ത് കാമ്പൂറായി കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ഓക്കെ, സഗേവ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് കമ്മ്യൂണിറ്റിയാണ്? കിരാത്ത് കാമ്പൂറായി കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, സഗേവ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് കമ്മ്യൂണിറ്റിയാണ്? കിരാത്ത് കാമ്പൂറായി കമ്മ്യൂണിറ്റിയാണ്. അതും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ടത് അയരക്കാ മറക്കല്ലേ. സാഗരവ ഫെസ്റ്റിവലും സഗേവ ഫെസ്റ്റിവലും ബുംജു ഫെസ്റ്റിവലും ലൊസും ഫെസ്റ്റിവലും. സാഗരവ ഫെസ്റ്റിവലും ബുംജു ഫെസ്റ്റിവലും ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ കിരാത്ത് കാമ്പൂറായി കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് സഗേവ ഫെസ്റ്റിവൽ. ലൊസും ഫെസ്റ്റിവലും എവിടെയാണ്? ആ, സിക്കിമിലാണ്. ഓക്കെ, ദ ദുർഗ ടെമ്പിൾ അറ്റ് ഐഹോൾ ബിൽറ്റ് അബൌട്ട് ഡാഷ് ഇയേഴ്സ് ഏക്കോ. അപ്പോൾ എത്ര വർഷം മുന്നെയാണ് ആ ഐഹോളിൽ ദുർഗ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്നത്? 1400 വർഷം മുന്നെയാണ് കേട്ടോ. എത്രയാണ്? 1400 വർഷം മുന്നേ. അപ്പം നിങ്ങൾക്കറിയാം, അടുത്ത ടെമ്പിളിനെ റിലേറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, വിതാല ടെമ്പിൾ അറിയാമല്ലോ, വിതാല ടെമ്പിൾ. ആ, ഈ വിതാല ടെമ്പിളിൽ, വിതാല ടെമ്പിളിൽ ടോട്ടൽ എത്ര മ്യൂസിക്കൽ പില്ലറുകൾ ഉണ്ടെന്ന്? മ്യൂസിക് പില്ലേഴ്സ്. ഓക്കെ, ഈ വിതാല ടെമ്പിളിൽ ടോട്ടൽ എത്ര മ്യൂസിക് പില്ലറുകളാണുള്ളതെന്ന് 2023 എൻഡിൽ നടന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര മ്യൂസിക് പില്ലറുകളാണുള്ളത്? അറിയാമോ ടോട്ടൽ എത്ര മ്യൂസിക് പില്ലറുകളാണുള്ളത്? ടോട്ടൽ എത്ര മ്യൂസിക് പില്ലറുകളാണ് ആ വിതാല ടെമ്പിളിൽ ഉള്ളത്? അങ്ങനെ വിഷയമുള്ള അതിന് ആൻസർ 56 ആണ്. ടോട്ടൽ എത്ര മ്യൂസിക് പില്ലേഴ്സ്? 56 മ്യൂസിക് പില്ലറുകളാണ്. ടോട്ടൽ 56 മ്യൂസിക് പില്ലറുകളാണ് വിതാല ടെമ്പിളിൽ ഉള്ളത്. ഓക്കെ, വിതാല ടെമ്പിളിലുള്ള മ്യൂസിക് പില്ലേഴ്സ് എത്രയാണ്? 56 ആണ്. ഓക്കെ, വിതാല ടെമ്പിളിലുള്ള മ്യൂസിക് പില്ലേഴ്സ് എത്രയാണ്? 56 ആണ്. ഓക്കെ, ദെൻ അടുത്ത ഓർത്തിരിക്കേണ്ടത് 1000 പില്ലാർ ടെമ്പിൾ എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1000 പില്ലാർ ടെമ്പിൾ, 1000 പില്ലാർ ടെമ്പിളും ജ്ഞാന സരസ്വതി ടെമ്പിളും. ഓക്കെ, 1000 പില്ലാർ ടെമ്പിളും ജ്ഞാന സരസ്വതി ടെമ്പിളും, 1000 പില്ലാർ ടെമ്പിളും ജ്ഞാന സരസ്വതി ടെമ്പിളും രണ്ടും എവിടെയാണ്? തെലങ്കാനയിലാണ് കേട്ടോ. 1000 പില്ലാർ ടെമ്പിളും ജ്ഞാന സരസ്വതി ടെമ്പിളും രണ്ടും എവിടെയാണ്? തെലങ്കാനയിൽ. ഇത് പ്രോപ്പർലി ജ്ഞാന സരസ്വതി ടെമ്പിൾ തെലങ്കാനയിൽ എവിടെയാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതെവിടെയാണ്? ബസാറിലാണ്. തെലങ്കാനയിൽ എവിടെയാണ്? ബസാറിൽ. അപ്പോൾ വിതാല ടെമ്പിളിലെ മ്യൂസിക് പില്ലറുകളുടെ എണ്ണം എത്രയാണ്? അത് 56 ആണ്, മറക്കണ്ട. 1000 പില്ലാർ ടെമ്പിളും ജ്ഞാന സരസ്വതി ടെമ്പിളും തെലങ്കാനയിൽ. അതിൽ ജ്ഞാന സരസ്വതി ടെമ്പിൾ തെലങ്കാനയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, തെലങ്കാനയിലെ ബസാറിലാണ്. എവിടെയാണ്? ബസാറിൽ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ആ ദ ടെമ്പിൾ അറ്റ് ലബാക്ഷി ഫേമസ് ഫോർ ഇറ്റ്സ് ഹാങ്ങിങ് പില്ലേഴ്സ്. അപ്പൊ ലബാക്ഷിയിലുള്ള ടെമ്പിള് എവിടെയാണ്? ലബാക്ഷിയിലുള്ള ടെമ്പിളാണ്. ലബാക്ഷിയിലുള്ള ദ ടെമ്പിൾ അറ്റ് ലബാക്ഷി ഫേമസ് ഫോർ ഇറ്റ്സ് ഹാങ്ങിങ് പില്ലേഴ്സ്. ഓക്കെ, ലബാക്ഷിയിലുള്ള ടെമ്പിളാണ്. എന്തിനാണ് ഫേമസ്? ഹാങ്ങിങ് പില്ലറുകൾക്ക് ഫേമസ് ആണ്. ഓക്കെ, അപ്പം ലബാക്ഷിയിലുള്ള ടെമ്പിൾ ഹാങ്ങിങ് പില്ലേഴ്സിന് ഫേമസ് ആണ്. ആ, ദ ടെമ്പിൾ ഈസ് ഓൾസോ നോണസ്. ലബാക്ഷിയിലുള്ള ഹാങ്ങിങ് പില്ലറുകളുള്ള ടെമ്പിൾ ഏതാണ്? ആ, ഈ ലബാക്ഷി ഇത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ലബാക്ഷിയിലുള്ള ഹാങ്ങിങ് പില്ലറുകളുള്ള ടെമ്പിൾ ഏതാണ്? ആന്ധ്രാപ്രദേശിലെ ലബാക്ഷിയിലുള്ള ഹാങ്ങിങ് പില്ലറുകളുള്ള ടെമ്പിൾ ഏതാണ്? അങ്ങനെ വെച്ചാൽ അതിന് ആൻസർ വീരഭദ്ര ടെമ്പിളാണ് കേട്ടോ.
വീരഭദ്ര ടെമ്പിൾ. വീരഭദ്ര ടെമ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയട്ടെ. വിത്താല ടെമ്പിളിലെ ടോട്ടൽ മ്യൂസിക് പില്ലറുകൾ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 56. 1000 പില്ലാർ ടെമ്പിൾ എവിടെയാണ്? തെലങ്കാനയിലാണ്. ജ്ഞാന സരസ്വതി ടെമ്പിളും എവിടെയാണ്? തെലങ്കാനയിൽ. ജ്ഞാന സരസ്വതി ടെമ്പിൾ തെലങ്കാനയിൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബസാർ. ആന്ധ്രാപ്രദേശിലെ ലബാക്ഷിയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹാങ്ങിങ് പില്ലറുകളുള്ള ടെമ്പിൾ ആണ് ഏത്? വീരഭദ്ര ടെമ്പിൾ. ഓക്കെ, ദെൻ വി ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിവോട്ടിംഗ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? അറിയാം, സ്പോർട്സ് ഈ ആർട്സ് ആൻഡ് കൾച്ചർ പറയുന്ന പോലെ തന്നെ എസ് എസ് സി എക്സാംസിന് ഒരു ഫേവറേറ്റ് ഏരിയ ആണ് സ്പോർട്സ്. സ്പോർട്സിന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ പിവോട്ടിംഗ്, പിവോട്ടിംഗ് ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? പിവോട്ടിംഗ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? പിവോട്ടിംഗ് ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? പിവോട്ടിംഗ്, പിവോട്ടിംഗ് എന്ന് പറയുമ്പോൾ ബാസ്കറ്റ് ബോളുമായിട്ട് റിലേറ്റ് ചെയ്ത ടീമാണ് ഏതെന്ന് പറയുന്നത്? പിവോട്ടിംഗ് എന്ന് പറയുന്നത്. പിവോട്ടിംഗ്, ഈ ബാസ്കറ്റ് ബോളിലെ ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എത്രയാണ്? 5 ആണ്. എത്രയാണ്? 5. അത് ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, ദെൻ ചെറി പിക്കിംഗ് എന്ന് പറയുന്ന ടേമും ബാസ്കറ്റ് ബോളാണ് കേട്ടോ. ഇതും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടേ. ചെറി പിക്കിംഗ് എന്ന് പറയുന്ന ടേമും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബാസ്കറ്റ് ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇൻ ഓണർ ഓഫ് ഇന്ത്യൻ മ്യൂസിഷ്യൻ, ദ യു എസ് സ്റ്റേറ്റ് ഓഫ് മസാച്യുസെറ്റ്സ് പ്രൊക്ലൈംഡ് 20 April as in 1984. അപ്പോ യു എസ് സ്റ്റേറ്റ് ആയിട്ടുള്ള മസാച്യുസെറ്റ്സ് 1984 April 20 ഏത് ഡേ ആയിട്ട്, അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ മ്യൂസിഷ്യനെ ഓണർ ചെയ്തിട്ട് വേണ്ട, അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ മ്യൂസിഷ്യനെ ഓണർ ചെയ്തിട്ടാണ് 1984 April 20 സെലിബ്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ April 20 ഏത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏതാണ്? അംജദ് അലിഖാൻ ഡേ ആണ്. ഏതാണ്? അംജദ് അലിഖാൻ ഡേ. വൺ സെക്കൻഡ്. ഏതാണ്? അംജദ് അലിഖാൻ്റെ. അപ്പോൾ അംജദ് അലിഖാൻ ഏത് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അംജദ് അലിഖാൻ സരോദ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അംജദ് അലിഖാൻ സരോദ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സരോദ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അലി അക്ബർ ഖാനെ ഓർക്ക. അലി അക്ബർ ഖാനെ ഓർക്ക. ബുദ്ധ ദേവദാസ് ഗുപ്ത. ഓക്കെ, അലി അക്ബർ ഖാനെ ഓർക്കണം, അതുപോലെ തന്നെ ബുദ്ധ ദേവദാസ് ഗുപ്തയെ ഓർക്കണം. ഓക്കെ, അലി അക്ബർ ഖാനെ ഓർക്ക, ബുദ്ധ ദേവദാസ് ഗുപ്തയെ ഓർക്ക, ദെൻ സറീൻ ശർമ്മ ഓർക്ക കേട്ടോ. അറിയാണ്, സറീൻ ശർമ്മ ഓർക്ക. ഈ മൂന്ന് പേഴ്സൺസിന്റെ തൽക്കാലം ഓർത്തിരിക്കുക കേട്ടോ. സറീൻ ശർമ്മ, എല്ലാം പി വൈക്യുവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെ, ഒന്ന് സ്കിപ്പ് ചെയ്യല്ലേ. അലി അക്ബർ ഖാനും ബുദ്ധ ദേവദാസ് ഗുപ്തയും സറീൻ ശർമ്മയും. ഓക്കെ, അലി അക്ബർ ഖാനും ബുദ്ധ ദേവദാസ് ഗുപ്തയും സറീൻ ശർമ്മയും. ഓക്കെ, അപ്പോൾ അംജദ് അലിഖാൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് April 20. അപ്പം അംജദ് അലിഖാൻ സരോദുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സരോദുമായിട്ട് റിലേറ്റ് ചെയ്ത പ്ലെയർ ആണ് ആര്? അംജദ് അലിഖാൻ. അപ്പം നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത് ആരെയൊക്കെ ഓർക്ക? അലി അക്ബർ ഖാനെയും ബുദ്ധ ദേവദാസ് ഗുപ്തയും സറീൻ എസ് ശർമ്മയും ഓർക്ക. ഓക്കെ, ഭരതനാട്യമാൻ്റെ കുച്ചിപ്പുടി ഡാൻസർ യാമിനി കൃഷ്ണമൂർത്തി വാസ് അവാർഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അവാർഡ്സ് ഇൻ 2016. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. യാമിനി കൃഷ്ണമൂർത്തിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷവും തിരുമല തിരുപ്പതി ദേവസ്വനം ടെമ്പിൾ ആസ്ഥാന നർത്തകി അല്ലെങ്കിൽ റെസിഡന്റ് ഡാൻസർ എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത് നൽകുന്നത് യാമിനി കൃഷ്ണമൂർത്തിക്കാണെന്നും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം കമന്റ് ചെയ്തോളൂ, 2016 യാമിനി കൃഷ്ണമൂർത്തിക്ക് ലഭിക്കുന്ന അവാർഡ് ഏതാണ്? 2016 യാമിനി കൃഷ്ണമൂർത്തിക്ക് ലഭിക്കുന്നത് പത്മവിഭൂഷണാണ്. അപ്പൊ യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഈ മൂന്ന് അവാർഡ് ലഭിക്കുന്നുണ്ട്. ഇതിൽ പത്മശ്രീ ലഭിച്ച വർഷം 1968, പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 2001,
പത്മ വിഭൂഷൺ ലഭിക്കുന്ന വർഷം 2016 എന്നാണ്, 2016. അപ്പോൾ യാമിനി കൃഷ്ണമൂർത്തി എന്ന് പറയുമ്പോൾ ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്, പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. പത്മശ്രീ ആണെങ്കിൽ അതെന്താണ്? ആ പത്മശ്രീ ആണെങ്കിൽ ലഭിക്കുന്നത് 1968, പത്മഭൂഷൺ ആണെങ്കിൽ 2001, പത്മവിഭൂഷൺ ആണെങ്കിൽ 2016. അപ്പൊ യാമിനി കൃഷ്ണമൂർത്തി ഭരതനാട്യം കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. പത്മശ്രീ ആണെങ്കിൽ 1968, പത്മഭൂഷൺ ആണെങ്കിൽ 2001, പത്മവിഭൂഷൺ ആണെങ്കിൽ 2016 ലഭിക്കുന്നു. തിരുമല തിരുപ്പതി ദേവസ്വനം ടെമ്പിൾ, തിരുമല തിരുപ്പതി ദേവസ്വനം ടെമ്പിൾ ആസ്ഥാന നർത്തകി അല്ലെങ്കിൽ റെസിഡന്റ് ഡാൻസർ എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത് നൽകുന്നത് ആർക്കാണ്? യാമിനി കൃഷ്ണമൂർത്തിക്കാണ്. ഓക്കെ, ഹൗ മെനി ടൈംസ് ഡിഡ് ഇന്ത്യ ഓർഗനൈസ് കോമൺവെൽത്ത് ഗെയിംസ്? ഇന്ത്യയിൽ വെച്ച് ഒരു തവണ മാത്രമേ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളൂ. ആ വർഷം ഡെഫിനറ്റ്ലി അറിയണം. നമ്മുടെ റുപ്പ എന്ന് പറയുന്ന സിമ്പല്, റുപ്പ എന്ന് പറയുന്ന സിമ്പല് അഡോപ്റ്റ് ചെയ്ത വർഷം തന്നെ എന്നാണ്? 2010 കേട്ടോ. എന്നാണ് ഇന്ത്യയിൽ വെച്ച് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്? 2010. ആ വർഷത്തിന്റെ വേറൊരു പ്രത്യേകത റുപ്പ എന്ന് പറയുന്ന സിമ്പൽ അഡോപ്റ്റ് ചെയ്യുന്നതും എന്ന് തന്നെയാണ്? 2010. രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ വെച്ച് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് 2010, റുപ്പ എന്ന് പറയുന്ന സിമ്പൽ അഡോപ്റ്റ് ചെയ്യുന്നതും 2010. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയാണെന്ന്, എവിടെയാണെന്നും എന്നാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് 1930 എവിടെയാ? ഹാമിൽട്ടൺ, കാനഡ. ഹാമിൽട്ടൺ, കാനഡ. കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചിട്ടാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് 1930. 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? കാനഡയിലെ ഹാമിൽട്ടണിലാണ്. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വെച്ചിട്ട് ഇതുവരെ ഒരു തവണയാണ് നടന്നത്, അതെന്നാണ്? 2010. മറക്കില്ലല്ലോ ഇനി. അപ്പം ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു തവണയാണ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്, അത് 2010. അങ്ങനെയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടക്കുന്നത് 1930 എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചിട്ട്. ഓക്കെ, ആ Who among the following Indian was the first Indian female musician to win the Grammy Award? ഗ്രാമി അവാർഡ് വിൻ ചെയ്യുന്ന ആദ്യത്തെ ഫീമെയിൽ, ആദ്യത്തെ ഇന്ത്യൻ ഫീമെയിൽ മ്യൂസിഷ്യൻ ആരാണ്? തൻവി ഷാ. ആരാണ്? തൻവി ഷായാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ മ്യൂസിഷ്യൻ ടു വിൻ ഗ്രാമി അവാർഡ് ആരാണ്? തൻവി ഷായാണ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്റ്റഡ് ഫാക്ടറുകളൊന്നും പറയാനില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഗിഫ്റ്റ് ടു മോണോത്തിസം? ഗിഫ്റ്റ് ടു മോണോത്തിസം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജാറാം മോഹൻ റോയ്. ഏത് വർഷം ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്? 1828. ഇതിൻ്റെ കൂടെ ഒരു 100 കൂടെ ആഡ് ചെയ്ത് എത്രയായി? 1928 ആയി. 1928 പ്രത്യേകത എന്താണ്? BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCI എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? 1928. ഓക്കെ, ദ ബർത്ത്ഡേ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഈസ് സെലിബ്രേറ്റഡ് ബൈ ദ നെയിം ഓഫ്. പ്രോഫറ്റ് മുഹമ്മദിന്റെ ബർത്ത്ഡേ, പ്രോഫറ്റ് മുഹമ്മദിന്റെ ബർത്ത്ഡേ നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മിലാദ് ഉന്നബി. ഓക്കെ, എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മിലാദ് ഉന്നബി. ഓക്കെ, നമുക്ക് 18th പോവാം. ആ ദ ഫേമസ് ഹിൽ സ്റ്റേഷൻ ഉദകമണ്ഡലം ഈസ് ഓൾസോ നോൺ ആസ്. കുറേ പേർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ കുറേ പേര് കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ദ ഫേമസ് ഹിൽ സ്റ്റേഷൻ ഉദകമണ്ഡലം ഈസ് ഓൾസോ നോൺ ആസ്. ആ ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഊട്ടിയാണ് കേട്ടോ. ഓക്കെ, ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഊട്ടിയാണ്. ഓക്കെ, ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഊട്ടി. നെയിം ദ ക്ലാസിക്കൽ ഡാൻസർ ഹു ഹാസ് ബീൻ ഗിവൺ പ്രാണിമിത്ര അവാർഡ് ഇൻ 1968. പ്രാണിമിത്ര അവാർഡ് 1968 ലഭിച്ചത് രുക്മിണി ദേവി അരുന്തേലയ്ക്കാണ്. രുക്മിണി ദേവി അരുന്തേലയ്ക്ക് പത്മ ഭൂഷൺ ലഭിച്ചു,
സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. കാളിദാസ സമ്മാൻ അവാർഡ്, ദെൻ പ്രാണിമിത്ര അവാർഡ്. ഓക്കെ, കാളിദാസ സമ്മാൻ അവാർഡും പ്രാണിമിത്ര അവാർഡും. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് കാളിദാസ സമ്മാൻ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ബാക്കിയെല്ലാം നോക്കാം. വൺ സെക്കൻഡ്. ഓക്കെ, അപ്പോ 1968 പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? 1968 പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? രുക്മിണി ദേവി അരുന്തലയ്ക്കാണ്. ഓക്കെ, 1968 പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? രുക്മിണി ദേവി അരുന്തലയ്ക്കാണ്. ഓക്കെ, 1968 പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? രുക്മിണി ദേവി അരുന്തല. രുക്മിണി ദേവി അരുന്തലയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 1956, നമ്മുടെ കേരള ഫോം ചെയ്ത വർഷവും സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നത് അതിന് തൊട്ടടുത്ത വർഷമായ 1957. ഇപ്പോഴാണെങ്കിൽ പ്രാണിമിത്ര അവാർഡ്, അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പഠിച്ചോ, പ്രാണിമിത്ര അവാർഡ്. ഓക്കെ, പ്രാണിമിത്ര അവാർഡ് ആണെങ്കിൽ എന്നാണത്? 1968. ഓക്കെ, പ്രാണിമിത്ര അവാർഡ് എന്നാണ്? 1968. ഓക്കെ, ദ ഹിന്ദു കോളേജ് വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് ഇൻ ബനാറസ്. ദ ഹിന്ദു കോളേജ് വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് ഇൻ ബനാറസ്. ബനാറസ് ഹിന്ദു കോളേജ് എക്സ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ്. ബനാറസ് ഹിന്ദു കോളേജ് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്. ബനാറസ് ഹിന്ദു കോളേജ് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 1791. ഓക്കെ, ബനാറസ് ഹിന്ദു കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ്? 1791. ഓക്കെ, ബനാറസ് ഹിന്ദു കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ്? 1791. അങ്ങനെയാണെങ്കിൽ 1792 പ്രത്യേകത എന്തായിരുന്നു? കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാ, കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ്. ഓക്കെ, കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ്, കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? 1792. അപ്പോൾ 1791 ബനാറസ് ഹിന്ദു കോളേജ്, 1792 കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? 100% ഉറപ്പാണ്. നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു സെക്ഷൻ വളരെയധികം രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സിനോട് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇപ്പം ഓൾറെഡി നമ്മൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എല്ലാ ഓർമ്മയിലെങ്കിലും അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. കുറേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ബാക്കി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാപ്പി ലേണിംഗ് ടു ഓൾ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.